ഇനി നമുക്ക് ധാരാളം തമാശയൊക്കെ പറഞ്ഞ് കാപ്പിയെ കുടിച്ച് വായി നോക്കി നടക്കാം. നീ വാ. എടാ ഇനി എത്ര മാസം കൊണ്ട് ചിട്ടി തരും? ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലേ. അടച്ചില്ലെങ്കിൽ എന്താ? ഞാനാണല്ലോ ജാമ്യക്കാരൻ. അങ്ങനെ നിന്നെ കുഴിയിൽ ഇറക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ട് കളയുന്നതാണ് എന്റെ വിചാരം. അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ തല്ലു. പിന്നെ എന്റെ കയ്യും കഷത്തി ഇരിക്കല്ലേ. അപ്പിന്നെ എന്റെ 8 സെന്റ് സ്ഥലത്ത് ഐശ്വര്യമായിട്ട് ഞാനൊരു വേല് കെട്ടി. അപ്പൊ പ്രധാന പ്രശ്നം തീർന്നു. ഇനി വീട് കിട്ടിയാൽ മതിയല്ലോ. അതൊക്കെ ഞാൻ കെട്ടുവടാ. രമണീയമായ രണ്ട് നിലയുള്ള ഒരു സൗധം ഈ ബാലഗോപാലൻ അവിടെ കിട്ടും. പിന്നെ ഒരു കാര്യം നിന്നെ അതിന്റെ അകത്ത് കേട്ടതില്ല, അതിൽ ദേഷ്യം തോന്നരുത്. സന്തോഷം. ഞാൻ ദൂരെ ഒന്നും അല്ല, ബൈനാക്കുലർ കൂടെ സാറിന്റെ വീട് നോക്കിക്കോളാം. ബൈനാക്കുലർ വെച്ച് നോക്കാം, കുഴപ്പമില്ല. കാണിട്ട് വാടേ. ന്യൂമറോളജി പ്രകാരം നല്ല നമ്പറാണ് എടുക്കും. തമിഴ്നാട് സാർ കണ്ടോടാ. ഞാൻ പറയാം, ഹരിയാനയുടെ ഉണ്ടാവും മഹാലക്ഷ്മി. മഹാലക്ഷ്മി ഒരു കാപ്പി വാങ്ങിച്ചു. ശമ്പളം കിട്ടുന്ന ദിവസങ്ങളിൽ നിനക്കൊന്ന് ലാവിഷായിക്കൂടല്ലേ. ശരി, നിന്റെ ആക്ഷേപം ഇന്ന് ഞാൻ തീർക്കും. വാ. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ. നിന്നെ കൊണ്ട് കൊറേ കാശ് ചിലവാക്കി. എടാ നാരണം കുട്ടി, ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലടാ. ഇപ്പൊ തിരിഞ്ഞു നോക്കല്ലേ, ഇപ്പൊ തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ പുറകെ ഇരിക്കുന്ന പാർട്ടീഷനെ നോക്കിക്കേ. ലൈനാ ലൈൻ ലൈൻ. ഞാൻ നാളെ ബി ജെ കണ്ടു. തിരിഞ്ഞു നോക്കല്ലേ. ഇവിടെ ഇവന്മാർക്കൊക്കെ നാണമില്ലടാ ഇവളുമാരുടെ പുറകെ നടക്കാൻ. അതുമല്ല ഭാര്യയും ഭർത്താവുമായിരുന്നു. അല്ലല്ലേ, ഇവന്നാൾ ദിവസം ഇവളെ ഇവൻ ഇവളുടെ വീട്ടിന്റെ ഇപ്പുറത്ത് വെച്ച് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്ന കണ്ടു. ഓഹോ, അപ്പൊ നീ സ്ഥിരമായിട്ട് വാറ്റിക്കൊണ്ടിരിക്കാനല്ലേ. വാച്ച് ചെയ്തല്ല, അവസ്ഥ ഞാൻ കണ്ടുവരാ. നിനക്ക് എന്താണ് ഇത്ര അസൂയ? അസൂയ എനിക്കോ? എന്തിനെ, 100,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണിന്റെയും പുറകെ നടക്കാൻ ഞാൻ തയ്യാറല്ല. നാണക്കേട്. അതിന് നിന്നെ ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? അതിന് ഇഷ്ടപ്പെടാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ ഇവളുമാരുടെ പുറകെ സിനിമാ തിയേറ്ററിൽ പോവാ, റെസ്റ്റോറന്റിൽ പോവാ, ബീച്ചിൽ പോവാ, ഇവിടെ കൊടുത്തിരിക്കുന്ന സാരി നന്നായിരിക്കാന്ന് പറയാ, പൊട്ട് ഭയങ്കരമായിരിക്കാന്ന് പറയാ, ഒരുപാട് നാണക്കേട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്റെ മനസ്സൊന്ന് വിശകലനം ചെയ്യട്ടെ. എന്താ നീ ഈ പറഞ്ഞ വികാരത്തിനാണ് മലയാള ഭാഷയിൽ മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറയും. മറ്റേടത്തെ വർത്താനം. ഞാൻ ഇപ്പൊ തമാശ പറഞ്ഞു. ഓ അത് ശരി, കാപ്പിയുടെ പൈസ കൊടുക്കാരിക്കാനുള്ള നമ്പർ ആയിരിക്കും. ശരി വേണ്ട. അയ്യേ അയ്യേ അയ്യേ, ദേ നോക്കിയ കാശ്. Mary had a little lamb. Its fleece was white as snow. And everywhere that Mary went, the lamb was sure to go. He followed her to school one day. That was against the rule. It made the children laugh and play to see the lamb at school. എന്തിനാ ബാല ഇങ്ങനെ കാശ് കണ്ടവനം കളയുന്നത്? ഇതിനധികം കാശൊന്നായാലേ. ഏ, ഇനി മാപ്പോ മാപ്പ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കൂവിയാനുണ്ടല്ലോ. നോക്കിക്കോ നിന്നെ ഞാൻ. എന്നെ ചുട്ട അപ്പം പോലെ മാമന് കിട്ടുന്ന കാശുകൊണ്ടേ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ. രണ്ട് കിളിങ്ങള്. സത്തം കേൾക്കുന്നില്ലല്ലോ. സത്തം കേൾക്കുന്നത് നിന്റെ അച്ഛൻ വരുമ്പോ വാങ്ങിച്ചു തരാൻ പറ. ഓട്ടം കേൾക്കടി എന്നാ പെൻസില്. സത്തം കേൾക്കുന്നില്ല അത്രേ. ബാല, ചന്ദ്രേട്ടനെ എന്നും കണ്ടില്ലല്ലോ. വല്ല പനിയോ മറ്റോ പിടിച്ചാണാവോ? പെണ്ണവേലും തേക്കരുത് തേക്കരുത് 100 തവണ പറഞ്ഞിട്ടുള്ളതാ, കേക്കണ്ടേ? പിന്നെ രാത്രിയും പകലുള്ള ഈ ഓട്ടോ ബസ്സിലെ പണി ഒരു ദുരിതം പിടിച്ചു തന്നെയാ. ഇന്ന് വന്നില്ലെങ്കി പിള്ളേരുടെ ഫീസ്.
തന്റെട്ടൻ വരാതിരിക്കില്ല എന്നാലും പത്താനിക്കുള്ളി കൊടുത്താലും മതി പക്ഷേ ഫൈൻ വേണമെന്ന് പറയും രണ്ടു ദിവസത്തിനുള്ളിൽ ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ലല്ലേ ബാല എന്നാലും രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ അപ്പ ചേച്ചി പറഞ്ഞില്ലേ ഫീസിന്റെ കാര്യം തളർന്ന ഒരാൾ വീട്ടിലേക്ക് വന്ന് വരുമ്പോ കാശിന്റെ കാര്യം പറയാൻ പറ്റൂ നേരം വളരുന്നതിനും അങ്ങ് പോവുകയും ചെയ്തില്ലേ കുട്ടികൾ പഠിക്കാൻ പോണ കാര്യമൊക്കെ ചന്ദ്രേട്ടൻ അറിഞ്ഞൂടെ നിനക്ക് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു എന്നാ അവിടെ തന്നെ ഒന്നു ഒരു സിംഗ് ഫ്രീ ആയി അതാണ് ഫ്രീസിംഗ് മോളെ അങ്ങനെ പ്രത്യേക അർത്ഥമൊന്നുമില്ല ഓരോ രാജ്യത്തും ഓരോരുത്തർ വായി തോന്നിയൊക്കെ പറയും എന്റെ മോളെ ഒന്ന് പഠിക്കണം കേട്ടാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഞാൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജില് ഒന്നില രണ്ടില മൂന്നില എന്തെല്ലോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ് നല്ല ഐശ്വര്യമുള്ള പെണ്ണ് അതിനൊത്ത സൗന്ദര്യം പിന്നെ ഞാൻ അന്വേഷിച്ചു നോക്കിയവേ നല്ല അന്തസ്സുള്ള തറവാട് നമുക്ക് ചേർന്ന് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണോ ബാലേട്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് പെൺകുട്ടി ഡോക്ടറായി പോരാ കുറഞ്ഞത് ഒരു IAS എങ്കിലും വേണം ദേവിയുടെ വിചാരേ ഞാൻ നുണ പറയുന്ന കേട്ടോ ബാല കുട്ടിയുടെ അച്ഛനായിട്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു നിന്നെ കുറിച്ചുള്ള വിവരമൊക്കെ പറഞ്ഞ് ഭയങ്കര താല്പര്യം പറയാൻ മാത്രം ബാലേട്ടനൊന്നുമില്ലല്ലോ ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ്ണ് അന്വേഷിക്കണ്ട സമയമാകുമ്പോ ഞാൻ പറയാം പിന്നെ മറ്റൊന്നും തോന്നരുത് കഴിഞ്ഞ മാസം കുട്ടികളുടെ അയ്യോ കുട്ടികളെ കുറിച്ച് എന്നെക്കാളും താല്പര്യം ബാലിനൊന്നും എനിക്കറിയാം അത് മാത്രല്ല രാധിപ്പൊ പറയുകയും ചെയ്തു അവരുടെ ഫീസിന്റെ രാധ എന്നോട് അതും പറഞ്ഞു ചേച്ചിയുടെ കുട്ടികളല്ലേ സ്നേഹിച്ചോളൂ ആര് പറഞ്ഞു വേണ്ട പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം പാലം തന്നെ ചെയ്യണം നിർബന്ധം പിടിച്ചാലോ ഞാൻ അവരുടെ അച്ഛനല്ലേ എനിക്കൊരു അവസരം തരൂ അത് വേണ്ട ഒരു അച്ഛനും പറഞ്ഞു വേണ്ട ബാലിന്റെ ചെലവളി അത് ശ്രദ്ധിക്കണ്ടേ എന്തൊരു തലവേദന പാല എന്തൊരു തലവേദന പാല അയ്യോ സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ പോയി കിടക്കട്ടെ കേട്ടോ പോട്ടെ അയ്യോ ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ അല്ലേ ദൈവ ചോറോളം ചേച്ചി ചന്ദ്രേട്ടൻ എഴുന്നേറ്റില്ലേ അഞ്ചരക്ക് എഴുന്നേറ്റ് അപ്പ തന്നെ പോയി ആറേകാലിന് ഫസ്റ്റ് ട്രിപ്പാണത്രേ അതെ ചേച്ചി എന്തെങ്കിലും ആവശ്യം എന്റെ പകുതി രൂപ എടുത്തായിരുന്നു അയ്യോ ഞാനതങ്ങ് പറയാൻ മറന്നുപോയി നീ നല്ല ഉറക്കമായിരുന്നു 50 രൂപ എടുത്ത് ചന്ദ്രേട്ടന്റെ അമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കാൻ കൊടുത്തു വല്ലപ്പോഴും എങ്കിലും നമ്മൾ വല്ലതും ചെയ്യണ്ടേ ബാല ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വെച്ചിരുന്ന കാശാ എന്നിട്ട് പറ്റി എന്നിട്ട് എന്ത് പറ്റാനാ നീ അരി വാങ്ങിക്കാൻ വെച്ച കാശും കെടുത്തെ ഇന്ന് ബില്ല് അടച്ചില്ല അവര് ഫ്യൂസ് ഊരിക്കൊണ്ടു അതെ ഹൈക്കോടതിയിൽ ഒരു ഫോർജറി കേസിന് ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തത് നിങ്ങളല്ലേ അത് ഞാൻ തന്നെയാ ഇതൊരു പോലീസ് കേസ് അല്ലെന്നും ഗണപതിയർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെന്നും നിങ്ങൾ അറിഞ്ഞൂടെ അത് ഞാൻ പറയാം അകത്തോട്ടിരിക്കാം
കക്ഷികളുടെ താല്പര്യം പോലിരിക്കും കേസിന്റെ ജയവും തോൽവി. നിങ്ങൾക്കില്ലാത്ത താല്പര്യം ഞങ്ങൾ കാണിക്കണം. സാറിന് മനസ്സിലായില്ല. ആ ഞാൻ ഗണപതിയുടെ ജൂനിയറാണ്. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഞാനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ഇങ്ങോട്ടിരിക്കാം. ഇരിക്കുന്നില്ല. എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ ചില ജഡ്ജ്മെന്റ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസം ഇവിടെ കാണും. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, കക്ഷികളെ തേടിപ്പിടിച്ച് വക്കാലത്തെടുക്കേണ്ട ഗതികേട് ഗണപതിയർക്കില്ല. എനിക്ക് തീരെയില്ല. കുറച്ച് സാമ്പത്തിക അപ്പീൽ കൊടുക്കാൻ പോകരുതായിരുന്നു. അയ്യരുടെ ഫീസ്, കോടതി ചെലവ്, അടുത്താഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളയാനുണ്ടായത്. രണ്ടു ദിവസത്തിനകം എല്ലാം ശരിയാക്കാം. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, ഗണപതി അയ്യർ ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ എതിർകക്ഷി ശിവരാമൻ ആകെ വരണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും പല രീതിയിലും പ്രഷറുണ്ടായി വക്കാലത്തെടുക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഗണപതി അയ്യർക്ക് വാശിയായി. പക്ഷേ ഒരാഴ്ചക്കകം നിങ്ങൾ കാശുമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കേസ് കേട്ടെടുത്ത് ചവറ്റുകോട്ടയിലെറിയും. വീട് ജപ്തി ചെയ്യാൻ കടക്കാർ എപ്പോഴാ വരുന്നെന്ന് അറിയില്ല. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ഞങ്ങളെ തെരുവിലിറക്കാതെ അച്ഛന് സമാധാനാവില്ല അല്ലേ? മകളായിരിക്കും അല്ലേ? സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ഹിയറിംഗിന് വെച്ചിരിക്കുകയാണ് നവംബർ 19. പ്രമാദമായ ഡ്രാഫ്റ്റ് കേസ് ഗണപതി ഗാർ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അതിന്റെ നൂലാമാലകൾക്കിടയിൽ ഈ പെറ്റി കേസ് ആര് ശ്രദ്ധിക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെറ്റി കേസല്ല വക്കീലേ. പ്ലീസ് എന്നെ വക്കീലേ എന്ന് വിളിക്കരുത്. കുറച്ചുകൂടെ സ്വാതന്ത്ര്യമെടുക്കാം. രാമകൃഷ്ണൻ എന്ന് വിളിക്കാം. ഇവിടം കൊണ്ട് അനുകൂലമായൊരു വിധി കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ മരിക്കുകയാണ്. ഇമോഷൻ ആവാതിരിക്കും. ഇന്ത്യൻ പീനൽ കോഡിന്റെ എവറി നുക്ക് ആൻഡ് കോർണർ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ സെൻഡ് ശിവരാമൻ ബിഹൈൻഡ് ദ ബാർസ്. ഐ സ്വയർ ഐ വിൽ ഡു ദാറ്റ്. ശിവരാമൻ കുത്തുപാള എടുക്കണം. എടുപ്പിക്ക എടുപ്പിക്ക എടുപ്പിക്ക. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് കൂടിയാണല്ലോ ഇത്. എവിടെ മകൾ? എവിടെ? കേസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം, അവർക്കൊരു സന്തോഷമാവട്ടെ. അവൾ സ്കൂളിൽ നിന്ന് വരാൻ സമയമാവുന്നതേ ഉള്ളൂ. സാറല്ല, വരട്ടെ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. ദിവസേന വരാം, കേസ് വിശദമായി പഠിപ്പിക്കാം. അത് ബുദ്ധിമുട്ടാവില്ലേ? വക്കീൽ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാം. വക്കീലല്ല, രാമകൃഷ്ണൻ. എന്റെ നാവിൽ നിന്ന് അങ്ങനെ വരൂ. അത് മാറ്റണം. ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, ശീലിക്കണം. മിസ്റ്റർ കൃഷ്ണൻകുട്ടിനാർക്ക് ഒരു മകളല്ലേ ഉള്ളൂ? അതെ. ഇനി കാരണം മനസ്സിലായില്ല. ഞാൻ ബാലഗോപാലൻ. ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മകനായിരിക്കും അല്ലേ? ആരാ സാർ? ഇത് ഹൈക്കോടതി ഗണപതിയുടെ കൂടെയുള്ള. ആ മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടുത്തെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. രാമകൃഷ്ണൻ. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടല്ലോ. എന്താ ഇവിടെ? ഇന്നലത്തെ പരിചയപ്പെടൽ പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ. മനസ്സിലായില്ല. നിങ്ങൾക്കിവിടെ എന്ത് ശമ്പളം കിട്ടും? അത് എന്താ കാര്യം? ശമ്പളം എത്രയെന്ന് പറയൂ. തുച്ഛമായ എമൗണ്ട് ആയതുകൊണ്ട് പറയാനുള്ള മടിയാണോ? എന്റെ ശമ്പളക്കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടെന്ത് കാര്യം? മാത്രമല്ല വേറൊരാളുടെ ശമ്പളത്തെ പറ്റി ചോദിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല. നിങ്ങൾ ധാരാളം ശമ്പളം വാങ്ങുന്ന ആളാണെന്നുള്ള ഒരു ധാരണ മിസ്റ്റർ കൃഷ്ണൻകുട്ടി നാർക്കുണ്ട്. സ്ഥിതിഗതികൾ കണ്ടപ്പോ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ മകളുമായിട്ട് എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഈ വിസ്തരിക്കലിന്റെ ഉദ്ദേശം എന്താ? ഇത് കോടതി ഒന്നല്ല. കോടതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംയമനം പാലിക്കുന്നത്. കോടതി ആയിരുന്നെങ്കിൽ? എങ്കിൽ ആദ്യത്തെ ക്രോസിംഗ് തന്നെ അനുകൂലമായ രീതി ഞാൻ നേടിയെടുത്തേനെ. ശരി, എനിക്ക് ജോലിയുണ്ട്. ഇതിനേക്കാൾ വലിയ ജോലി മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ ബാലഗോപാലൻ, ഞാൻ തുറന്നു പറയുകയാണ്, അനിതയെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അനിതയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നു. തോന്നണ്ടാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത്. അനിതയുടെ നല്ല ഭാവിക്ക് നിങ്ങളൊരു വിലങ്ങ് തരിയാവരുത്. നിങ്ങളൊരു അനിത രക്ഷകനോ? ഒന്ന് പോയ മിസ്റ്റർ, എനിക്ക് ജോലിയുണ്ട്. മിസ്റ്റർ ബാലഗോപാലൻ, നിങ്ങൾ പോയേ. എടാ ബാലല്ലേ? ഇല്ല, ഇപ്പൊ വരും. ഇരിക്കൂ. വൈകുന്നേരം അത്യാവശ്യമായിട്ട് കാണണമെന്ന് ഫോൺ ചെയ്തിരുന്നു.
ദേവിക്ക് അറിയോ എന്തെങ്കിലും പ്രശ്നങ്ങളല്ലേ ഉണ്ടോ? ഒക്കെ പ്രശ്നങ്ങളാണല്ലോ. ദേ ഞാൻ തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ. കുടിക്കാൻ എന്താ വേണ്ടത്? ബാലം വന്നിട്ട് പറയാം. ദേവി എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് നിർത്തിയല്ലേ? അതെ. എന്താ കൂടുതൽ പഠിക്കാൻ? പഠിക്കാൻ ബുദ്ധിയുണ്ടേ. മൂന്നാമത്തെ തവണയാ എസ് എസ് എൽ സി തന്നെ ജയിച്ചത്. ചേച്ചിയും കുട്ടികളും എവിടെ? ചന്ദ്രേട്ടൻ വന്നിരുന്നു. എല്ലാരും കൂടെ സിനിമയ്ക്ക് പോയി. ദേവിക്ക് സിനിമ ഇഷ്ടല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എന്നെ വിളിച്ചില്ല. പിന്നെ എനിക്കിന്ന് പുതിയ കല്യാണാലയം ഒന്നും കൊണ്ടുവരാത്തെ. നീ കൊറേ നേരമായി വന്നിട്ട്. നീ എവിടെ ആയിരുന്നടാ? നീ വന്നേ ഇരിക്കെ. ദയവ് ചെയ്ത് നീ ഇപ്പൊ എന്നെ വഴക്ക് പറയരുത്. വളരെ അത്യാവശ്യമാണ്. എവിടുന്നെങ്കിലും ഒരു 10,000 രൂപ സംഘടിക്കാൻ പറ്റൂ? 10,000 രൂപ നാളെ കാലത്ത് 10 മണിക്ക് മുമ്പ് വേണം. എന്തു പറ്റി? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. 8 സെന്റ് പണയം വെച്ചിരിക്കായിരുന്നു. എന്തിന്? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല വഴിയുണ്ടോടാ? എന്താ വലയെ പറയുന്നത്? എന്റെ പെങ്ങളുടെ അഡ്മിഷന് ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി പരിചയക്കാരോടെല്ലാം 5 ഉം 10 ഉം വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ എവിടുന്ന് കിട്ടാന്? അത് നാളെ കാലത്ത് 10 മണിക്ക് മുൻപ്. വീട് കമ്പനിക്കാരൻ എന്നെ ചതിക്കായിരുന്നു അറിഞ്ഞുകുട്ടി. ഒരാഴ്ചത്തെ അവധി ഞാനൊരിടത്ത് കെഞ്ചി നോക്കി. പക്ഷേ 10,000 രൂപ സ്ഥലമല്ലടാ. ഞാൻ ഇനി എങ്ങനെ അവിടെ വീട് വയ്ക്കും? എന്തൊക്കെ വിട്ടു സ്വഭാല നീ ചെയ്യുന്നത്? ഈ അവസാന നിമിഷത്തിൽ എവിടെ പോയി കാശുണ്ടാക്കും? പോട്ടല്ലേ. അല്ലാതെ നോക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റല്ലേ? തല പോവാൻ നേരത്തെ എന്തൊരു ഉത്സാഹമായിരുന്നു. ഇപ്പൊ മോന്താണ്ടില്ലേ, നടക്കിങ്ങോട്ട്. ഫുൾ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. ഉറങ്ങുകയും ചെയ്തു. നാരായണ കുട്ടിയോ? ഇപ്പൊ ഒന്നുള്ളൂ, ഞങ്ങള് ഒരു സിനിമ കാണാൻ പോയിരുന്നു, പ്രേമ സാമ്രാജ്യം. ആ കണ്ടോണ്ടിരിക്ക. ലാസ്റ്റ് നായിക്ക് ക്യാൻസർ വരിക. അത് കണ്ടി. ഞാൻ വിചാരിച്ച അത്ര നന്നായില്ല, എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ വിശക്കണ്. ഉള്ളിരിക്കട്ടോ, ഉള്ളണം വേണ്ട. ₹1,500 കലശൻ കിട്ടുന്ന റൂട്ടാണ്. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ഒന്ന് കെഞ്ചി. അല്ല ഞാൻ അറിയാൻ ചോദിക്ക, ഈ സ്വത്ത് എന്തിനു വേണ്ടി ലഭിച്ചത്? ഇവിടെ കല്യാണം കഴിച്ചോ, അതല്ല ചാവടിന്ത നടത്താൻ. ഇങ്ങനെ കാട്ടിന് വലിയ കാര്യമൊന്നുമില്ല. കുടുംബസ്നേഹം ഇല്ലാത്തവരെ പറ്റി വെറുതെ സംസാരിക്കുന്ന എന്തിനാ ചന്ദ്രേട്ടാ? മുത്തശ്ശിയാണോ ഇവിടുത്തെ ഗൃഹസ്ഥ? അതോ വേറെ വല്ലവരും? മുത്തശ്ശിയുടെ ഒരു വാക്കാവും ചോദിച്ചോ. ഈ സ്വത്ത് വിൽക്കുന്ന സമയത്ത് ആ സ്വത്ത് പണം വെച്ച് എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നെങ്കിൽ അവന്റെ പെങ്ങളും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു പോയി. അറിയോ, എന്നോട് ആരും ഒന്നും ചോദിക്കാറില്ല ചന്ദ്ര. ചോദിക്കുക മാത്രമല്ല, പറയും ചെയ്യില്ല. മുത്തശ്ശിക്ക് അറിയോ, അവന്റെ ഫാക്ടറിയില് സ്ട്രൈക്ക് നടത്തുക. അടുത്തവന്റെ ജോലിയും പോവും. ആ മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രാമ 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 ജീവിച്ചോണ്ടിരുന്നാ മതി. എന്താ എന്താ ഇവിടെ? പറ നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറയുന്നതിനാണല്ലോ ഞാൻ. ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ, നീ നിന്റെ ചേച്ചിക്ക് എത്ര പവന്റെ ആഭരണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? എടോ, നീ ഒരു സാരി അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചന്ദ്രേട്ടാ, നിങ്ങൾ അവനോട് സംസാരിക്കണ്ട. അല്ല, സംസാരിക്കട്ടെ. ഭാര്യയും കുട്ടികളെയും പോറ്റാൻ കഴിവില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പോകരുത്. മുത്തശ്ശിയോട് ചുമ്മാരിക്കണം. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ സ്വർണവും സാരിയും. നിങ്ങൾ എത്ര പവന്റെ സ്വർണവും സാരിയും ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. തറവാട്ടിലെ ഒരു മുതല് കൈമാറ്റം ചെയ്യുമ്പോ അതിന്റെ അവകാശം അറിയണ്ടേ? ഏത് മുതല്? ആര് കൈമാറ്റം ചെയ്തു എന്നാ പറയുന്നത്? അതിയോ, പൊട്ടം കളിക്കരുത് കേട്ടോ. നീ 8 സെന്റ് വെച്ചില്ലേ നിന്റെ ഇഷ്ടത്തിന്? ഓഹോ, അതാണോ കാര്യം? ആ അത് തന്നെ. ഞാൻ കടം വാങ്ങിച്ചു, അധ്വാനിച്ചു ഉണ്ടാക്കിയ സ്ഥലം വിൽക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല, അതാണ് എനിക്ക് ഉള്ളത്. Thank you.
എല്ലാരെ പുസ്തകങ്ങളൊക്കെ എടുത്തോണം പോവാ. അമ്മ നമ്മൾ എങ്ങോട്ട് പോണേ? നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇത് നമ്മുടെ വീടല്ലേ? അയ്യോ ഇത് നമ്മുടെ വീടല്ല, ഒരു ഒറ്റ വീക്കം കേറും. പറയുന്നതനുസരിച്ച് മതി, ബാഗ് ഒക്കെ എടുത്തോട്ടെ. ഡേ താലേ, നീ ഇവിടെ അറിയി വരുന്നുണ്ടോ? ഒന്ന് ക്ഷമിച്ചൂടെ എന്റെ ചന്ദ്ര. ഇനി വയ്യ മുത്തശ്ശി, ഒരു അടിയനോട് പറഞ്ഞ വർത്തമാനാവാ എന്നോട് പറഞ്ഞത്? ഒന്നിന് നാലാല് പെങ്ങൾക്ക് ചോറ് കൊടുക്കേണ്ടതെന്നില്ലേ? നാലാല് പെങ്ങൾക്ക് ചോറ് കൊടുക്കേണ്ടതെന്നില്ലേ? അല്ലേ? മാത്രം എന്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ ഇവിടെ നിൽക്കട്ടെ ചേച്ചി, അവരുടെ പഠിത്തം. ഓ, അവരത്രയൊക്കെ പഠിച്ചാ മതി ബാല, കഴിവില്ലാത്തവരല്ലേ. നടക്കും പിള്ളേരെ. ചന്ദ്രേട്ട, പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ചന്ദ്രേട്ടൻ ഏതായാലും അന്തസ്സില്ലാത്തവനല്ലേ. പക്ഷെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവും കുട്ടികളുമാ. ചേച്ചിയുടെ ഈ ഭർത്താവ് ഇത്രയും കാലം എവിടെയായിരുന്നു? എട്ട് സെന്റ് പോയെന്നറിഞ്ഞപ്പോ ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലേ? വേറെ തിരിഞ്ഞു നോക്കാത്തേ, മൂക്ക് പല്ലു മുളയ്ക്കുന്നവരെ നീ കൂടെ തന്നെ ഇരിക്കും, സ്വഭാവമല്ലേ? എന്താ നോക്കിയിരിക്കണേ? ഇനി പെട്ടിട്ട് ഒറ്റ അടി ഇവിടെ ഓടിയോ, ഇവിടെ ഓടി, ഇവിടെ ഓടുവാ.